സംസ്ഥാന പട്ടികവർഗ വികസന വകുപ്പിന്റെ ലാൻഡ് ബാങ്ക് പദ്ധതിക്കായി ഭൂമി വിട്ടു നൽകാൻ തയ്യാറുള്ളവരിൽ നിന്ന് 2018ലാണ് സർക്കാർ അപേക്ഷ ക്ഷണിച്ചത്. ഭൂരഹിതരായ ആദിവാസികളെ പുനരധിവസിപ്പിക്കൽ, മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ, ട്രൈബൽ ഡിപ്പാർട്ട്മെന്റിന്റെ കെട്ടിട സമുച്ചയം എന്നിവ ഉൾപ്പെടുത്തിയായിരുന്നു പദ്ധതി. വെള്ളിയാമറ്റം പഞ്ചായത്തിലെ 8 വാർഡുകളിൽ നിന്നുള്ള ആദിവാസികൾക്കും നാടിനൊട്ടാകെയും വികസന കുതിപ്പേകം വിധമായിരുന്നു പദ്ധതി വിഭാവനം ചെയ്തിരുന്നത്. പദ്ധതിക്കായി ഭൂമി വിട്ടു നൽകാൻ തയ്യാറുള്ള 12 അപേക്ഷകരിൽ നിന്നും പന്നിമറ്റം മുണ്ടയ്ക്കൽ സെബാസ്റ്റ്യൻ എന്നയാളുടെ 9 ഏക്കർ പട്ടയഭൂമി അനുയോജ്യമെന്ന് കണ്ടെത്തി. 4 വർഷത്തോളം നീണ്ട സർക്കാർ നടപടികളുടെ ഭാഗമായി അന്നുമുതലുണ്ടായിരുന്ന ജില്ലാ കളക്ടർമാരുടെയും പട്ടികവർഗ വികസന വകുപ്പുൾപ്പെടെ നിരവധി സർക്കാർ ഏജൻസികളുടെയും റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഭൂമി ഏറ്റെടുക്കാൻ തീരുമാനിച്ചത്. എന്നാൽ പദ്ധതിക്കായി ഫണ്ട് അനുവദിച്ചിട്ടും സർക്കാർ തീരുമാനം ഇതുവരെ നടപ്പാക്കുകയോ ഭൂമി ഏറ്റെടുക്കുകയോ ചെയ്തിട്ടില്ല. ഇതിനു മുമ്പ് 2018 ഉരുൾപൊട്ടലുണ്ടായി ഭൂരഹിതരായ ഭവനരഹിതരായ ആദിവാസികളെ പുനരധിവസിപ്പിക്കുക എന്നുള്ളതാണ് ലാൻഡ് ബാങ്ക് പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടി ITDP ഏകദേശം 22 കുടുംബങ്ങളുടെ ലിസ്റ്റ് കണ്ടെത്തി അവരെ ലിസ്റ്റിൽ പ്രയോറിറ്റി ലിസ്റ്റിൽ ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ പദ്ധതിയുടെ കാലതാമസം കൊണ്ട് മാത്രമാണ് ഈ പദ്ധതി പലവിധ കാരണങ്ങളാൽ കളക്ടർ ജീവൻ ബാബു നോട്ടിഫിക്കേഷൻ കൊടുക്കുകയും അതിനുശേഷം HDHീരേശൻ ഇപ്പോൾ ഷീബ ജോർജിൽ എത്തി നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ 2018 മുതൽ 2023 5 വർഷം ഈ പദ്ധതി താമസിച്ചുകൊണ്ട് തന്നെ ഇപ്പോഴും ഉരുൾപൊട്ടലിൽ ഭീഷണിയിൽ കഴിയുന്ന നിരവധിയായ കുടുംബങ്ങൾ ഇപ്പോഴും ഭവനരഹിതരും ഭൂരഹിതരുമായി വാടകയ്ക്കൊക്കെ താമസിക്കുന്ന ഗതികേടിലാണ് ആദിവാസികൾ. 2021 നവംബറിൽ ഭൂമി ഏറ്റെടുക്കുന്നതായി സംസ്ഥാന ഗവൺമെന്റ് വിജ്ഞാപനം പുറപ്പെടുവിച്ചു. 2022 മാർച്ചിൽ പദ്ധതിക്കായി സർക്കാർ ഫണ്ടും അനുവദിച്ചു. എന്നാൽ ഇതുവരെ ഭൂമി ഏറ്റെടുക്കാൻ ബന്ധപ്പെട്ട വകുപ്പ് ഉദ്യോഗസ്ഥർ തയ്യാറായിട്ടില്ല. ഇതിനിടെ ഭൂമി ദുരന്തബാധിത മേഖലയിലാണെന്നുള്ള പ്രചരണം ഉയർന്നെങ്കിലും ഇത് അടിസ്ഥാനരഹിതമാണെന്ന് ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ പറയുന്നു. സാധാരണഗതിയിൽ പട്ടികവർഗ വിഭാഗങ്ങൾക്കായി കണ്ടെത്തുന്ന ഭൂമി പലപ്പോഴും അസൗകര്യങ്ങൾ നിറഞ്ഞതും പദ്ധതികൾ നടപ്പാക്കാൻ അപ്രായോഗികവും ആയിരിക്കും. എന്നാൽ ലാൻഡ് ബാങ്ക് പദ്ധതിക്കായി പന്നിമറ്റത്ത് കണ്ടെത്തിയത് ജില്ലയിൽ മറ്റൊരിടത്തും ലഭിക്കാത്തത്ര സൗകര്യത്തോടെയും വിലക്കുറവിലുമുള്ള ഭൂമിയാണെന്ന് ജില്ലാ കളക്ടർമാരും വിവിധ തലങ്ങളിലെ പട്ടികവർഗ വികസന വകുപ്പ് ഉദ്യോഗസ്ഥരും സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. എന്നിട്ടും ഭൂമി ഏറ്റെടുക്കാത്തതിനും പദ്ധതി വൈകുന്നതിനും പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നാണ് ആരോപണം. സീ മലയാളം ന്യൂസ്, ഇടുക്കി. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.